ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകൾ അറിയുന്നത്. സാധാരണ ഒരു പൗരൻ എന്ന നിലയിൽ ഞങ്ങൾക്ക് അങ്ങയോട് ചോദിക്കാനുള്ളത്, അങ്ങയുടെ രാഷ്ട്രീയത്തിൽ അങ്ങയെ ഉപദേശിക്കുന്നത് ആരാണ്? അങ്ങയ്ക്ക് സ്വന്തമായി തീരുമാനമെടുക്കാനോ അഭിപ്രായങ്ങൾ പറയാനോ അറിവില്ലായ്മ കൊണ്ടോ കഴിവ് കുറവുള്ളത് കൊണ്ടോ ആയിരിക്കാം ഒരുപക്ഷെ അങ്ങ് കുറെ ഉപദേശകന്മാരെ വെച്ചിരിക്കുന്നത്. ആ ഉപദേശകന്മാർക്കും കഴിവില്ലാത്തവരും വിവരം കെട്ടവരുമാണെങ്കിൽ ഞങ്ങളെപ്പോലുള്ള സാധാരണ ജനങ്ങളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ആ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകളൊന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം. അപ്പോൾ അങ്ങ് ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ലോക്ക്ഡൌൺ സിസ്റ്റം അത് ശരിയാണോ അല്ലയോ എന്ന് അങ്ങ് സ്വന്തമായി ഇരുന്നൊന്ന് പരിശോധിക്ക്. ഒരു കോമൺ സെൻസുള്ള സാധാരണ മനുഷ്യന് മനസ്സിലാകുന്ന കാര്യമാണിത്. 24 മണിക്കൂറും തുറന്നിരിക്കുന്ന ഒരു പ്രസ്ഥാനം 4-5 മണിക്കൂർ തുറന്നു വെക്കുമ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ആള് കൂടുവേ ഉള്ളൂ എന്നുള്ളത്. സാധാരണ ഒരു സ്റ്റോർ, ഒരു കട രാവിലെ 7 മണി മുതൽ വൈകിട്ട് രാത്രി 10 മണി വരെ തുറന്നു വെച്ചുകൊണ്ടിരിക്കുന്ന കട, അത് 10 മണി എന്നുള്ളത് കുറച്ച് വൈകിട്ട് 5 മണി 4 മണി വരെ ആകുമ്പോൾ അവിടെ ആളുടെ എണ്ണം കൂടുകയല്ലേ ഉള്ളൂ. അതേസമയം ആ കടക്കാരന് 24 hours ഓപ്പൺ ചെയ്യാനുള്ള പെർമിഷൻ കൊടുത്തു കഴിഞ്ഞെങ്കിൽ ആൾക്കാർക്ക് ഇഷ്ടമുള്ളപ്പോൾ രാത്രി 12 മണിക്കോ 1 മണിക്കോ പോയി അവൻ സാധനം മേടിച്ച് അവൻ അവന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെ തിരക്ക് കുറയുവാണോ കൂടുവാണോ ചെയ്യുന്നത്? അങ്ങ് എന്തുകൊണ്ടിത് മനസ്സിലാക്കുന്നില്ല? അങ്ങ് കണ്ണടച്ച് ഇരുട്ടാക്കുവാണോ അതോ ഉറക്കം നടിക്കുവാണോ? ദൈവം ഇത് അങ്ങ് ഉറക്കത്തിലാണെങ്കിൽ അങ്ങ് ഉണരൂ. ഉണർന്നു കഴിഞ്ഞ് സാധാരണ ജനങ്ങളുടെ ഒന്ന് ജീവിക്കട്ടെ. കുറെ കിറ്റ് തന്നതുകൊണ്ട് മാത്രം ഞങ്ങൾ ആരും രക്ഷപ്പെടുകയല്ല, ഞങ്ങളുടെ വയറ് നിറയുകയല്ല. വണ്ടിക്ക് ടാക്സ് അടയ്ക്കാനുണ്ട്, ഇൻഷുറൻസ് അടയ്ക്കാനുണ്ട്, കരം കെട്ടാനുണ്ട്, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. കൂലിപ്പണി എടുത്താലേ ജീവിക്കാൻ പറ്റത്തുള്ളൂ, പണിയെടുക്കാൻ പോകാൻ പറ്റുന്നില്ല. ഇതെന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? പരമ്പരാഗതമായി തൊഴിലായി സ്വീകരിച്ച രാഷ്ട്രീയ പ്രസ്ഥാനത്തിലൂടെ കടന്നു വന്ന് അങ്ങേക്കൊക്കെ മുതലുണ്ടാക്കി നിങ്ങൾ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ നിന്ന് കിട്ടുന്ന ശമ്പളവും അതല്ലാതെ തന്നെ നിങ്ങൾ കിമ്പളമായി ഉണ്ടാക്കി നിങ്ങളും ഒരു പരിധിവരെ കുറെ കോടികൾ സമ്പാദിച്ച് നിങ്ങളുടെ 3-4 തലമുറയ്ക്ക് കഴിയാനുള്ളത് ഉണ്ടാക്കി വെച്ചുകൊണ്ട് നിങ്ങളെ ഇത് ബാധിക്കുകയല്ല. പക്ഷെ സാധാരണക്കാരായി ഞങ്ങളെ ഇത് ബാധിക്കും. കുറച്ചെങ്കിലും തിരിച്ചറിവുണ്ടെങ്കിൽ, രണ്ടാമത് ഒന്നുമില്ലെങ്കിലും ഞങ്ങളുടെ ഗതികേട് കൊണ്ട് നിങ്ങളെ ജയിപ്പിച്ചു പോയില്ലേ, നിങ്ങൾ ജയിച്ചില്ലേ, അതിന്റെ നന്ദിയെങ്കിലും ഞങ്ങളോട് കാണിക്കും, കാലേ പിടിക്കുക. നിങ്ങൾക്ക് രണ്ടാമത് വോട്ട് തന്ന് തുടർ ഭരണം കേരള ചരിത്രത്തിൽ തന്നതിന്റെ നന്ദിയെങ്കിലും നിങ്ങൾ കാണിക്കും. കടകളെല്ലാം തുറന്ന് 24 hours തുറന്നിട്, എന്നിട്ട് സോൺ തിരിച്ചിട്ട് കൺട്രോൾ ചെയ്യ്. സിസ്റ്റം അറിയത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ പറഞ്ഞുതരാം. നിങ്ങളൊരു ഓപ്പൺ ചർച്ച വെക്ക്, പൊതുജനത്തിൽ നിന്ന് അഭിപ്രായം എടുക്ക്. അല്ലാതെ നിങ്ങൾ കുറച്ച് രാഷ്ട്രീയക്കാരും നിങ്ങളെ ഉപദേശിക്കാൻ കുറെ മണ്ണുണ്ണികളെയും വെച്ചിട്ടുണ്ട്, അവരുടെ ഉപദേശം മാത്രം കേൾക്കാതെ പൊതുജനത്തിന്റെ സർവേ എടുക്ക്. അപ്പോൾ 4 കോണിൽ നിന്ന് 4 ദിക്കുകളിൽ നിന്ന് പല പല അഭിപ്രായങ്ങൾ വരും. ആ അഭിപ്രായത്തോടനുബന്ധിച്ച് നിങ്ങൾ കാര്യങ്ങൾ നീക്കുക ചെയ്യ്. അല്ലാതെ ദൈവം ഇത് ബുദ്ധിമുട്ടിച്ചാൽ നിങ്ങളോട് ഞാൻ തുറന്നു പറയുകയാണ്, ഇത് നോർത്ത് ഇന്ത്യയിലൊക്കെ ഹിന്ദു മുസ്ലിം കലാപങ്ങൾ ഉണ്ടായ പോലെ തന്നെ, വർഗീയ കലാപങ്ങൾ ഉണ്ടായ പോലെ തന്നെ കേരളത്തിലും കലാപങ്ങൾ ഉണ്ടാകും. അതോ നിങ്ങളുടെ ഉദ്ദേശം കേരളത്തിൽ ഒരു കലാപം സൃഷ്ടിക്കുക എന്നുള്ളതാണോ? കാരണം അണ പൊട്ടിയാൽ അണലിയും കടിക്കും എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. അതുപോലെ തന്നെയാണ് കേരളത്തിലെ ജനങ്ങളെല്ലാം മടുത്തു വലഞ്ഞ് ദുരിഗതിയും പരഗതിയും ഇല്ലാതെ അലഞ്ഞു നടക്കുന്ന ഈ സമയത്ത് ഇത് നീണ്ടുപോയാൽ കുറച്ച് ദിവസങ്ങളെ കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും തെരുവിലിറങ്ങും, നിയമം കയ്യിലെടുക്കേണ്ടി വരും. ചത്താ ചാകട്ടെ നോക്കും, പഞ്ഞം കടന്ന് ചാകുന്നേക്കാളും ഭേദമല്ലേ നേട്ടക്കിടന്ന് 2 പ്രസ്ഥാനം സമരം ചെയ്ത് ചാകുന്നത്? സ്വാതന്ത്ര്യ സമരമൊക്കെ അങ്ങനെയല്ലായിരുന്നു? ഇത് എന്നാണെങ്കിലും വീട്ടിൽ കിടന്നാൽ പഞ്ഞം കടന്നു ചാകും, കടക്കാരും കത്ത് കടം കേടി മുറിഞ്ഞു ചാകും. എന്നാളും ചാകാൻ വേണ്ടി തീരുമാനിച്ചു, നിങ്ങൾ ഞങ്ങളെ കൊല്ലാൻ വേണ്ടി ഇട്ടിരിക്കുകയാണ്, കൊലക്ക് കൊടുത്തിരിക്കുക. എന്നാ പിന്നെ കുറച്ച് പ്രക്ഷേപം ഉണ്ടാക്കിയിട്ട് ചത്തേക്കന്നേ വെക്കുള്ളൂ ഞങ്ങള്. ദൈവീ തങ്ങ് കണ്ണു തുറക്കും, മനസ്സിലാക്ക്. അല്ലെ വിവരം ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക.